സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസം നാം കാണുകയായിരുന്നല്ലോ മോശ ഒരു ആവരണം ധരിച്ചിരുന്നുവെന്നും ക്രിസ്തു എങ്ങനെ ആ മുഖാവരണത്തെ നീക്കിക്കളയുന്നുവെന്നും ദൈവത്താൽ പഠിപ്പിക്കപ്പെടുന്നവരായി നാം മാറുമ്പോൾ യോഹന്നാൻ 6:42. എന്നാൽ ദൈവം തന്നെ നേരിട്ട് പഠിപ്പിച്ചിട്ടും നാം ഹൃദയകാഠിന്യം പൂണ്ടു നിൽക്കുകയാണ്. എന്നിട്ട് നാം ചോദിക്കുന്നു, ഇവൻ ആ തച്ചന്റെ മകനല്ലേ, ഇവന്റെ വീട്ടുകാരെ നമുക്കറിയാമല്ലോ എന്ന്. യോഹന്നാൻ 6:45. ഇന്ന് സുവിശേഷം മത്തായി 13:54 മുതൽ ഈ മനോഭാവം തന്നെയാണ് പ്രകടമാക്കുന്നത്. ഈശോ ജനങ്ങളെ വിട്ട് സ്വദേശത്തെ സിനഗോഗിൽ പഠിപ്പിക്കാൻ ചെല്ലുന്നു. അവന്റെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ശക്തിയും മഹത്വവും കണ്ടിട്ടും വിസ്മയഭരിതരായിട്ടും ജനം വിശ്വാസത്തിലേക്കല്ല ഹൃദയകാഠിന്യത്തിലേക്കും അവിശ്വാസത്തിലേക്കുമാണ് ചായുന്നത്. അവർ തങ്ങളെ മൂടി നിൽക്കുന്ന മൂടുപടങ്ങൾ മാറ്റുവാൻ തയ്യാറല്ല തന്നെ. നാഥൻ പറയുന്നു, പ്രവാചകൻ സ്വദേശത്തല്ലാതെ മറ്റെവിടെയും അവഗണിക്കപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 99 ധ്യാനിക്കുമ്പോൾ നാം ശ്രദ്ധിക്കുകയായിരുന്നു പ്രവാചകത്വവും പൌരോഹിത്യവും ഇഴചേരുന്ന ഒരനുഭവം. മോശയും അഹറോനും സാമൂലും എല്ലാം ദൈവത്തിന്റെ പുരോഹിതരായിരുന്നു എന്ന് പറയുമ്പോൾ, ഇന്ന് വൈദികരുടെ എല്ലാം മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മേരി വിയാനിയുടെ തിരുനാളാണ് ആർസിലെ വികാരി. ഒരു ജനസമൂഹത്തെ നിരർത്ഥകമായ വൃഥാവിലായ ജീവിത ശൈലിയിൽ നിന്ന് ലോകത്തിമിർപ്പിൽ നിന്ന് മാനസാന്തരത്തിലേക്ക് നയിച്ച കുമ്പസാരക്കൂടുകളുടെ രാജകുമാരൻ. പൌരോഹിത്യം എന്നത് വ്യവസ്ഥാപിത ധർമ്മങ്ങൾ മാത്രമല്ല കാലത്തിന്റെ അടയാളങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അനുവർത്തിക്കേണ്ട പ്രവാചക ധർമ്മം കൂടിയാണെന്ന് പഠിപ്പിച്ച മഹാരഥൻ. ദൈവത്തിലേക്ക് മനസ്സ് തിരിയുക, മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ തിരിക്കുക എന്നതാണ് പ്രവാചകന്റെ ഏറ്റവും വലിയ വിളി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ധ്യാന വഴിയിൽ നമ്മുടെ ആരാധനാക്രമങ്ങളിലും ആഘോഷങ്ങളിലും ഇഴചേരേണ്ട പ്രവാചക ധർമ്മത്തെ കൂടി നാം ശ്രദ്ധിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ലേവായരുടെ പുസ്തകത്തിൽ ആവർത്തിക്കപ്പെടുന്ന ആ പ്രസ്താവം പോലെ, ഇസ്രായേൽ കേൾക്കേ പറയുക എന്ന രീതിയിൽ സാധാരണയായി പ്രവാചകന്മാരോടാണ് ദൈവം ഇപ്രകാരം പറയുന്നത്, ദൈവത്തിന്റെ വചനം ദൈവജനം കേൾക്കേ പറയാൻ. സിനഗോഗ് എന്ന ആരാധനാ സമ്മേളനങ്ങളിൽ പ്രഘോഷിക്കപ്പെട്ട ആ ദൈവവചനങ്ങൾ അവർ കേൾക്കാതെ പോയതും വചനം മാംസം ധരിച്ചവനായി വന്നിട്ടും കാണാതെ പോയതും ഈ പ്രവാചക ധർമ്മം ഉൾക്കൊള്ളാതെ അവർ വചനത്തെ നോക്കിക്കണ്ടതുകൊണ്ടാണ്. ജ്ഞാനസ്നാനത്താൽ നാം എല്ലാവരും പ്രവാചകരും പുരോഹിതരും രാജാക്കന്മാരുമാണെന്ന് മറന്നുകൂടാ. ക്രിസ്തുവിനെ പോലെയാണ് നാം ഈ വിധം. ദൈവത്തെ കൂടാതെ നാം അനുഷ്ഠിക്കുന്നതെല്ലാം ആചരിക്കുന്നതെല്ലാം വൃതാവിലാണ് എന്ന് വിശുദ്ധ ജോൺ മേരി വിയാനി പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇന്നലെ നാം കാണുകയായിരുന്നു ഒരു തീർത്ഥാടകന്റെ പ്രണയ പാരവശ്യം ദൈവസമാഗമത്തിനായി സങ്കീർത്തനം 84. ഇന്നാകട്ടെ തീർത്ഥാടനങ്ങളെയും തിരുനാളുകളെയും സംബന്ധിച്ച ദൈവിക ചട്ടങ്ങളാണ് ലേവ്യർ 23 പകരുന്നത്. ദൈവനിശ്ചിതമായ സമയങ്ങളും ആഘോഷങ്ങളും ദൈവത്തിന്റെ വിശുദ്ധ ദിവസങ്ങളും. നാഥനെ വാഴ്ത്തുക എന്നത് ഇസ്രായേലിന്റെ ജീവിത പ്രമാണം തന്നെയാണ് എന്ന് ഇന്ന് സങ്കീർത്തനം 81 ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ദൈവത്താൽ വിളിച്ചു ചേർക്കപ്പെട്ട ഒരു സമൂഹം. കോൺവൊക്കേഷൻ എന്നാണ് ഈ നിശ്ചിത തിരുനാളുകളെ ഇംഗ്ലീഷിൽ ഇവിടെ വിവർത്തനം ചെയ്തിരിക്കുന്നത്. യഥാർത്ഥ ഹീബ്രൂ പദത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു തർജ്ജമയാണത്. കോൺവൊക്കേഷൻ എന്നാൽ വിളിച്ചു ചേർക്കപ്പെട്ടത് എന്നാണ് അക്ഷരാർത്ഥം. ദൈവം വിളിച്ചു ചേർത്ത വിശുദ്ധ സമ്മേളനങ്ങളാണ് ആരാധനാ സമൂഹങ്ങളും തിരുനാൾ ആഘോഷങ്ങളും എന്ന് മറക്കരുത്. ഇന്നാകട്ടെ നമ്മുടെ തിരുനാൾ ആഘോഷങ്ങളെല്ലാം അധ്യാഘോഷങ്ങളും പകവീട്ടലുകളും തമ്മിൽ തല്ലുകളും തിരിച്ചടികളും ഭോജനോത്സവങ്ങളും പേക്കൂത്തുകളും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകളും മാത്രമായി ചുരുങ്ങിപ്പോകുന്നു. അഭിവന്ധ്യ നെയ്യാറ്റിൻകരമെത്രാൻ കഴിഞ്ഞ ദിവസം ആ രൂപതയിൽ ഇറക്കിയ സർക്കുലർ ഈ അപജയങ്ങളെ തിരുത്താൻ ഓർമ്മിപ്പിക്കുന്നു എന്നത് സമീപകാലത്തെ ഒരു പ്രവാചക ശബ്ദം പോലെ ശ്രദ്ധേയമാണ്. ഇന്ന് ലേവായരുടെ പുസ്തകം നമ്മോട് പറയുന്നു, ദൈവം വിളിച്ചു ചേർത്ത ഈ സമ്മേളനങ്ങളെ നിങ്ങൾ വിശുദ്ധമെന്ന് വിളിക്കണമെന്ന്. ദൈവം വിളിക്കുന്നതും മനുഷ്യൻ വിളിക്കുന്നതും തമ്മിൽ പൊരുത്തമുണ്ടാകണമെന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മുടെ കുഴൽവിളികളും ഉത്സവഘോഷങ്ങളുമെല്ലാം ദൈവത്തെ വിളിച്ചുണർത്താനുള്ളവയല്ല, ദൈവം നമ്മെ വിളിച്ചുണർത്തുന്ന വചനഘോഷങ്ങളാകണം. അതിനായി നമ്മുടെ ആത്മാവിനെ പരുവപ്പെടുത്തണമെന്ന് ലേവായരുടെ പുസ്തകം ഇന്ന് പറയുകയാണ്. ആത്മാവ് നഫേഷ് എന്ന പദം തൊണ്ടയെയും തൊണ്ടയിൽ നിന്നിറങ്ങുന്ന ഭക്ഷണത്തിന്റെ ആസക്തികളെയും സൂചിപ്പിക്കുന്ന ഒരു വാക്കുകൂടിയാണ്. അതായത് നമ്മുടെ വിശപ്പുകൾ തീരേണ്ടത് ദൈവവചനത്തെ ഭക്ഷിക്കുമ്പോൾ ആയിരിക്കണമെന്നാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. വിമലീകരിക്കപ്പെട്ട ആശകളാണ് സുകൃതങ്ങളെന്ന് പറയാറുണ്ടല്ലോ. വെർച്യൂസ് ആർ ഷേപ്ഡ് ഡിസയേഴ്സ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് സങ്കീർത്തനം 81 പറയുന്നത്, നിങ്ങൾ വാ തുറക്കുക എന്ന് നിങ്ങൾക്ക് ഞാൻ സംതൃപ്തി നൽകാം. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണെന്ന് ഇവിടെ പറയുമ്പോൾ അത് ദൈവപ്രമാണങ്ങളുടെയെല്ലാം ആധാരപരമായ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ സ്വരവും എൻ്റെ സ്വരവും ഒന്ന് ചേരട്ടെ എന്നാണ് ദൈവം ഇവിടെ പറയുന്നത്. നമ്മൾ സ്തുതിക്കുന്ന സ്വരവും നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ആ മുഹൂർത്തവും ഇവിടെ ചേരുകയാണ്. അതാകണം നമ്മുടെ വിശ്വാസത്തിന്റെ തീർത്ഥാടന വഴികളും തിരുനാൾ ആഘോഷങ്ങളുമെല്ലാം. ജീവിതത്തിന്റെ തന്നെ വിശ്വാസാഘോഷങ്ങളും ക്രിസ്തുബോധവുമായി അത് തീരണം. Thank you.